ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ് ട്വൻറ്റി ഫോർ നവംബർ രണ്ടായിരത്തി ഇരുപതിലെ ഇൻട്രാഡേ ട്രേഡേഴ്സിൻ്റെ ട്രേഡ് സെറ്റപ്പിന് ആവശ്യമായിട്ടുള്ള നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ചാർട്ട് അനാലിസിസ് ഓപ്ഷൻ ചെയിൻ അനാലിസിസ് എഫ് ഐ എസ് ആൻഡ് ഡി ഐ എസ് ട്രേഡിംഗ് ആക്ടിവിറ്റി അപ്ഡേറ്റ്സ് ഇവ കൂടാതെ നാളത്തെ ട്രേഡിംഗ് സെഷന് സഹായിക്കുന്ന ചില മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസുകൾ എന്നിവയാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ് ട്വൻറ്റി ഫോർ നവംബർ രണ്ടായിരത്തി ഇരുപതിലെ നിഫ്റ്റിയുടെ ലെവൽസും ടാർഗറ്റും ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് അടക്കാം നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസിൽ നമ്മളിവിടെ വൺ ഡേ ചാർട്ട് പാറ്റേൺ ആണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ബുള്ളിഷ്നെസ് നിറഞ്ഞ ഒരു റെഡ് ക്യാൻഡിലാണ് ഫോം ചെയ്തത് അതായത് നിഫ്റ്റി ഇന്ന് അതിൻ്റെ സപ്പോർട്ടിൽ നിന്നും നല്ലൊരു പുൾബാക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചു നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്തത് ട്വൽവ് തൗസൻഡ് നയൻ സിക്സ്റ്റി ലെവലായിരുന്നു അതിനുശേഷം എൻഡ്രോയ്ഡ് ഹൈ ട്വൽവ് തൗസൻഡ് നയൻ സിക്സ്റ്റി എയ്റ്റ് എന്ന ലെവലിലെത്തി ശേഷം നിഫ്റ്റിയിൽ നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത് നിഫ്റ്റി ട്വൽവ് തൗസൻഡ് എയ്റ്റ് ട്വൻറ്റി ഫൈവ് എന്ന ലെവലിൽ എത്തിയതിനു ശേഷം ആ ലെവലിൽ നിന്നും നല്ല രീതിയിലുള്ളൊരു പുൾ ബാക്ക് കാണിച്ച് നിഫ്റ്റി ട്വൽവ് തൗസൻഡ് നയൻ ടു സിക്സിലാണ് ക്ലോസ് ചെയ്തത് അതായത് നിഫ്റ്റി പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ട്വൽവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് എന്ന് പറയുന്ന സപ്പോർട്ടിനെ നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആണ് ഇന്ന് നടത്തിയത് ഓവറാൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ട്വൽവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡിന് മുകളിൽ ക്ലോസ് ചെയ്ത് അല്ലെങ്കിൽ ട്വൽവ് തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റിക്ക് മുകളിൽ ഹോൾഡിംഗ് ചെയ്യുന്നത് കൊണ്ട് നിഫ്റ്റിയിൽ ഇപ്പോഴും നിഫ്റ്റിക്ക് തേർട്ടീൻ തൗസൻഡ് വൺ ഹൺഡ്രഡ് അല്ലെങ്കിൽ തേർട്ടീൻ തൗസൻഡ് ടു ഹൺഡ്രഡ് എന്നീ ലെവലിലേക്ക് പോകാനുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതോടൊപ്പം തന്നെ നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട രണ്ട് ലെവലുകളാണ് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തേത് ട്വൽവ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ലെവലാണ് ട്വൽവ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ലെവലിന് താഴെ ക്ലോസിംഗ് ബേസിൽ എത്തിയാൽ നിഫ്റ്റിയിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അല്ലെങ്കിൽ സെല്ലിംഗ് പ്രഷർ ഉണ്ടാകാം അതുപോലെ തന്നെ നിഫ്റ്റി ട്വൽവ് തൗസൻഡ് നയൻ ഫിഫ്റ്റി എന്ന ലെവലിന് മുകളിൽ നിഫ്റ്റി ക്ലോസിംഗ് ബേസിൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഒരു ബുളിഷ് മൊമെൻ്റം ഉണ്ടാകാം ഈ ബുളിഷ് മൊമെൻ്റം നിഫ്റ്റിയെ തേർട്ടീൻ തൗസൻഡ് ഹൺഡ്രഡ് അതുപോലെ തന്നെ തേർട്ടീൻ തൗസൻഡ് ടു ഹൺഡ്രഡ് എന്ന നിലയിലേക്ക് എത്തിക്കാനുള്ള പ്രോബിലിറ്റി ഉണ്ട് ഇപ്പോൾ നിഫ്റ്റിയിൽ ഒരു ബുള്ളിഷ് ന്യൂസിൻ്റെ അല്ലെങ്കിൽ ഒരു ന്യൂസ് ബേസ് മൊമെൻ്റത്തിൻ്റെ വേറ്റിംഗ് ആണ് നിഫ്റ്റി ഇപ്പോൾ കാണുന്നത് ആ ഒരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ന്യൂസ് ബേസ് മൊമെൻ്റം നിഫ്റ്റിയിൽ വന്നാൽ നിഫ്റ്റി ഉറപ്പായിട്ടും തേർട്ടീൻ തൗസൻഡ് എന്ന് പറയുന്ന റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യുന്നതിൻ്റെ അത്രയും സ്ട്രെങ്ത് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി നിഫ്റ്റിയുടെ നാളത്തെ ട്രേഡിംഗ് സെഷൻ ആവശ്യമായ നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ സപ്പോർട്ട് ട്വൽവ് തൗസൻഡ് എന്ന ലെവൽ തന്നെയാണ് രണ്ടാമത്തെ സപ്പോർട്ടായിട്ട് വരുന്നത് ട്വൽവ് തൗസൻഡ് എയ്റ്റ് തേർട്ടി ലെവലാണ് മൂന്നാമത്തെ സപ്പോർട്ടായിട്ട് വരുന്നത് ട്വൽവ് തൗസൻഡ് സെവൻ നയൻറ്റി ലെവലാണ് റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ രണ്ട് റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ പ്രീവിയസ് വീഡിയോകളിൽ പറഞ്ഞതുപോലെ തന്നെ ട്വൽവ് തൗസൻഡ് നയൻ സിക്സ്റ്റി ലെവലിൽ ഫസ്റ്റ് റെസിസ്റ്റൻസും സെക്കൻഡ് റെസിസ്റ്റൻസ് തേർട്ടീൻ തൗസൻഡ് ഫിഫ്റ്റി ലെവലും നിഫ്റ്റി ഓപ്ഷൻ ചെയിൻ അനാലിസിസിലേക്ക് കടക്കാം ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത് നിഫ്റ്റി ഓപ്ഷൻ ചെയിൻ അനാലിസിസിൻ്റെ എക്സ്പയറി ട്വൻറ്റി സിക്സ് നവംബർ രണ്ടായിരത്തി ഇരുപതാണ് നിഫ്റ്റി ഓപ്ഷൻ ചെയിൻ അനാലിസിസിൻ്റെ ഭാഗമായി കോൾ സൈഡിലെ ഡേറ്റ പരിശോധിക്കുകയാണെങ്കിൽ കോൾ സൈഡിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കുന്നത് തേർട്ടീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ലെവൽ ഈ ലെവലിൽ അറൗണ്ട് ഫോർട്ടി വൺ ലാഖ്സ് കോൺട്രാക്റ്റുകളാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ റൈറ്റ് ആയിരിക്കുന്നതും തേർട്ടീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ലെവലിലാണ് അറൗണ്ട് എയ്റ്റ് ലാക്ക് ട്വൻറ്റി സിക്സ് തൗസൻഡ് കോൺട്രാക്റ്റുകളാണ് നമ്മൾക്ക് ഈ ലെവലിൽ കാണാൻ സാധിക്കുന്നത് ഇനി സെക്കൻഡ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ആയിരിക്കുന്നത് തേർട്ടീൻ തൗസൻഡ് ലെവലിലാണ് തേർട്ടീൻ തൗസൻഡ് ലെവലിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ തേർട്ടി സിക്സ് ലാക്ക് സിക്സ്റ്റി നയൻ തൗസൻഡ് കോൺട്രാക്റ്റുകളാണ് കാണാൻ സാധിക്കുക അതായത് ഓപ്ഷൻ ചെയ്യൻ അനാലിസിസ് വഴി റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ തേർട്ടീൻ തൗസൻ്റിൽ നിന്നും മേജർ റെസിസ്റ്റൻസ് തേർട്ടീൻ തൗസൻ്റ് ഫൈവ് ഹൺഡ്രഡിലേക്ക് ഷിഫ്റ്റ് ആകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അല്ലെങ്കിൽ കോൺട്രാക്റ്റുകളുടെ ആഡിങ് ആണ് നമ്മൾക്ക് തേർട്ടീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റീജനിൽ കാണുന്നത് ഇത് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് സൈൻ ആണ് അതായത് വരും ദിവസങ്ങളിൽ നിഫ്റ്റി ട്വൽവ് തൗസൻഡ് നയൻ ഫിഫ്റ്റി റെസിസ്റ്റൻസിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഗ്രാജുവലി തേർട്ടീൻ തൗസൻഡ് ക്രോസ് ചെയ്ത് തേർട്ടീൻ തൗസൻഡ് ടു ഹൺഡ്രഡ് വരെ പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് ഇനി പുഡ് സൈഡിലെ ഡേറ്റ പരിശോധിക്കാം പുട്ട് സൈഡിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കുന്നത് ട്വൽവ് തൗസൻഡ് ലെവലിലാണ് സെക്കൻഡ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കുന്നത് അറൌണ്ട് ട്വൽവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ലെവലിലാണ് ട്വൽവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ലെവൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോർട്ടി ലാക്സ് നയൻറ്റി തൗസൻഡ് കോൺട്രാക്റ്റുകളാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി അതിൻ്റെ ട്വൽവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് എന്ന് പറയുന്ന സപ്പോർട്ടിനെ നന്നായി റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് തെറ്റ് അതായത് വരുന്ന ദിവസങ്ങളിൽ നിഫ്റ്റി ട്വൽവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡിന് മുകളിൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അത് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് സൈൻ തന്നെയാണ് ട്വൻ്റി ഫോർ നവംബർ രണ്ടായിരത്തി ഇരുപതിലെ ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസും ടാർഗറ്റും ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി ബാങ്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് കടക്കാം ബാങ്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസിൽ നമ്മളിവിടെ വൺ ഡേ ചാർട്ട് പാറ്റേൺ ആണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബിയറിഷ് കാൻഡിലാണ് ഫോം ചെയ്തത് അതോടൊപ്പം അതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റ് ബാങ്ക് നിഫ്റ്റിയുടെ കൺസോൾട്ടേഷനെ സംബന്ധിച്ചുള്ളതാണ് അതായത് ലാസ്റ്റ് ഫൈവ് ട്രേഡിംഗ് സെഷൻ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ട്വൻറ്റി നയൻ തൗസൻഡ് എന്ന് പറയുന്ന ലെവലിന് അറൗണ്ട് സപ്പോർട്ട് എടുക്കുന്ന രീതിയിലുള്ള ട്രേഡിംഗ് ആണ് നടത്തുന്നത് അതിന് മുൻപെയുള്ള ഫൈവ് ട്രേഡിംഗ് സെഷൻ നോക്കുകയാണെങ്കിൽ ട്വൻറ്റി നയൻ തൗസൻഡ് സപ് റെസിസ്റ്റൻസ് എടുക്കുന്ന രീതിയിലുള്ള ട്രേഡിംഗ് ആയിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ നടന്നത് ഓവറാൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് ബാങ്ക് നിഫ്റ്റി ട്വൻറ്റി നയൻ തൗസൻഡ് എന്ന് പറയുന്ന റേഞ്ചിൽ തന്നെയാണ് അതായത് ഇതൊരു ബാങ്ക് നിഫ്റ്റിയെ വലിയ ഒരു ഹ്യൂജ് കൺസോളേഷനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇനി നാളത്തെ ട്രേഡിംഗ് സെഷൻ ആവശ്യമായിട്ടുള്ള ബാങ്ക് നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട സപ്പോർട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ സപ്പോർട്ടായിട്ട് വരുന്നത് ട്വൻറ്റി എയ്റ്റ് തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി ലെവലാണ് ആ സപ്പോർട്ട് ബ്രീച്ച് ആവുകയാണെങ്കിൽ ട്വൻറ്റി എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന ലെവലിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അതിലും നിൽക്കുന്നില്ല എങ്കിൽ പിന്നീട് അൾട്ടിമേറ്റ് സപ്പോർട്ടായിട്ട് വരുന്നത് ട്വൻറ്റി എയ്റ്റ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ലെവലാണ് ഇനി റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ രണ്ട് റെസിസ്റ്റൻസുകളാണ് നാളെ ഉള്ളത് ഒന്ന് ട്വൻറ്റി നയൻ തൗസൻഡ് ത്രീ ഫിഫ്റ്റി ലെവലും അതിനുശേഷം ട്വൻ്റി നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ലെവലുമാണ് ബാങ്ക് നിഫ്റ്റിയുടെ വരാൻ പോകുന്ന റെസിസ്റ്റൻസുകൾ ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ ചെയിൻ അനാലിസിസിലേക്ക് ടക്കാം ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്ന ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ ചെയിൻ അനാലിസിന്റെ എക്സ്പയറി ട്വന്റി സിക്സ് നവംബർ രണ്ടായിരത്തി ഇരുപതാണ് ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ ചെയിൻ അനാലിസിന്റെ ഭാഗമായി കോൾ സൈഡിലെ ഡേറ്റ പരിശോധിക്കുകയാണെങ്കിൽ കോൾ സൈഡിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കുന്നത് ട്വൻറ്റി നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ലെവലിലാണ് അറൌണ്ട് ട്വൽവ് ലാക്ക് ഫോർട്ടീൻ തൗസൻഡ് കോൺട്രാറ്റുകളാണ് റേറ്റ് ആയിരിക്കുന്നത് ഇനി സെക്കൻഡ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കുന്നത് തേർട്ടീൻ തൗസൻഡ് ലെവലിലാണ് അറൗണ്ട് ട്വൽവ് ലാക്ക് സിക്സ് തൗസൻഡ് കോൺട്രാക്റ്റുകളാണ് റേറ്റ് ആയിരിക്കുന്നത് അതായത് ബാങ്ക് നിഫ്റ്റിയിൽ ട്വൻറ്റി നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മുതൽ തേർട്ടി തൗസൻഡ് വരെയുള്ള റീജ്യനിൽ ഒരു സ്റ്റീപ്പ് റെസിസ്റ്റൻസ് ആണ് വരാൻ പോകുന്നത് എന്നാണ് ഓപ്ഷൻ ചെയിൻ അനാലിസിസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇനി പുഡ് സൈഡിലെ ഡേറ്റ പരിശോധിക്കാം പുഡ് സൈഡിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കുന്നത് ട്വൻറ്റി ലെവലിലാണ് ട്വൻറ്റി ലെവലിൽ അറൌണ്ട് ടെൻ ലാക്സ് കോൺട്രാക്റ്റുകളാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് കൂടാതെ ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ റൈറ്റ് ആയത് ട്വൻറ്റി നയൻ തൗസൻഡ് ലെവലിലാണ് ട്വൻറ്റി നയൻ തൗസൻഡ് ലെവലിൽ അറൗണ്ട് ടു ലാക്ക് ഫോർട്ടി നയൻ തൗസൻഡ് കോൺട്രാക്റ്റുകളാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത് അതായത് ഓവറാൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട സപ്പോർട്ടായിട്ട് വരുന്നത് ട്വൻറ്റി നയൻ തൗസൻഡ് അതുപോലെ തന്നെ ട്വൻറ്റി നയൻ തൗസൻഡ് അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത് ട്വൻ്റി നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി നയൻ ആൻഡ് തേർട്ടി തൗസൻഡ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ട്രേഡിംഗ് ആക്ടിവിറ്റി അപ്ഡേറ്റ്സിലേക്ക് കിടക്കാം എഫ് ഐ ഇന്ന് അതായത് ട്വൻറ്റി നവംബർ രണ്ടായിരത്തി ഇരുപതിൽ പന്ത്രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപയുടെ ബൈയിങ്ങും ഏഴായിരത്തി എഴുന്നൂറ്റി നാല് കോടി രൂപയുടെ സെല്ലിങ്ങും ആണ് നടത്തിയത് നെറ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപയുടെ ബൈയിംഗ് ആണ് നടത്തിയത് ഡി എ എസ് മൂവായിരത്തി തൊള്ളായിരത്തി ഒൻപത് കോടി രൂപയുടെ ബൈയിങ്ങും ആറായിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയുടെ സെല്ലിങ്ങും ആണ് നടത്തിയത് നെറ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നടത്തിയത് അതായത് രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയും കൂടി വാല്യൂ നമ്മൾ കമ്പെയർ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിൽ ഇന്നൊരു നെറ്റ് ബൈയിംഗ് ആണ് നടന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം നാളത്തെ ട്രേഡിംഗ് സെഷന് സഹായിക്കുന്ന ചില മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസുകൾ പരിചയപ്പെടാം ഒന്നാമത്തെ ന്യൂസ് ടെലികോം സെക്ടറിൽ നല്ല ഒരു ഹൈക്ക് ആണ് വരുന്നത് അതായത് ടെലികോം സെക്ടർ കമ്പനികളെല്ലാം നന്നായി പെർഫോം ചെയ്യുന്നു അതിൻ്റെ പിന്നിലെ റീസൺ ഡിസംബർ മാസത്തോടു കൂടി ടെലികോം സെക്ടറുകളിൽ കമ്പനികൾ അവരുടെ താരിഫ് ഹൈക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട് കഴിഞ്ഞ മാസം ഡിസംബറിലും ടെലികോം സെക്ടറിലെ കമ്പനികൾ താരിഫ് ഹൈക്ക് ചെയ്തിരുന്നു അതുപോലെ തന്നെ ഒഡാഫോൺ ഐഡിയയിൽ വളരെ നല്ല ഒരു ആണ് കാണാൻ സാധിക്കുന്നത് അതിൻ്റെ പിന്നിലെ റീസൺ ഒഡാഫോൺ ഐഡിയയിൽ ഏകദേശം രണ്ട് ബില്യൺ ഡോളറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട് യു എസ് ബേസ്ഡ് ഓക്ട്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു കൺസോഷ്യമാണ് ഈ കമ്പനിയിൽ രണ്ട് ബില്യൺ ഡോളറിൻ്റെ നിക്ഷേപം നടത്താൻ പോകുന്നത് അതുപോലെ തന്നെ മറ്റൊരു ന്യൂസ് വന്നിരിക്കുന്നത് അദാനി പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ന്യൂസാണ് അദാനി പോർട്ട് യു എസ് അല്ലെങ്കിൽ ഡോ ജോൺസിൻ്റെ സസ്റ്റൈനബിലിറ്റി ഇൻഡെക്സിൽ സ്ഥാനം പിടിച്ചു ഇതിനു മുൻപേ ഡി എൽ എഫ് ഡോ ജോൺസിൻ്റെ സസ്റ്റൈനബിലിറ്റി ഇൻഡെക്സിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് റിയൽ എസ്റ്റേറ്റ് കമ്പനികളെ സംബന്ധിച്ചുള്ള ഒരു പോസിറ്റീവ് ന്യൂസാണ് വന്നിരിക്കുന്നത് അതായത് കർണാടക ഗവൺമെൻറ് സ്റ്റാമ്പ് ഡ്യൂട്ടീസ് റെഡ്യൂസ് ചെയ്തു എന്നുള്ളൊരു വാർത്തയാണ് വന്നിരിക്കുന്നത് പ്രീവിയസ്ലി മഹാരാഷ്ട്ര ഗവൺമെൻ്റും സ്റ്റാമ്പ് ഡ്യൂട്ടീസ് റെഡ്യൂസ് ചെയ്തായിരുന്നു ഇത് റിയൽ എസ്റ്റേറ്റും അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പർ കമ്പനികളെ സംബന്ധിച്ചിടത്തോളവും ഒരു പോസിറ്റീവ് ന്യൂസ് ആണ് അതുപോലെ തന്നെ ഗവണ്മെൻറ്റ് റൈറ്റ് ഫണ്ട് വീണ്ടും ഇഷ്യൂ ചെയ്യുന്നു എന്നുള്ളൊരു ന്യൂസ് കൂടി വന്നിട്ടുണ്ട് അതായത് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് ഫണ്ടിനെയാണ് റൈറ്റ് ഫണ്ട് എന്ന് പറയുന്നത് ഇത് റിയൽ എസ്റ്റേറ്റ് കമ്പനികളെ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് കമ്പനികളെ സഹായിക്കുന്നതിന് വേണ്ടി ഗവണ്മെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു ഇനിഷ്യേറ്റീവാണ് ഇത് റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ നല്ലൊരു ബൂം അല്ലെങ്കിൽ സെക്ടർ കുറച്ചും കൂടി റിലാക്സ് ആകാൻ സാധ്യതയാകും എന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ഇന്ന് വളരെ നന്നായി പെർഫോം ചെയ്ത ഒരു സ്റ്റോക്കാണ് മൈൻട്രീ മൈൻട്രിയുടെ പെർഫോമൻസിൻ്റെ പിന്നിലെ റീസൺ നോക്കുകയാണെങ്കിൽ മൈൻട്രി ഒരു നോർഡെക്സ് ഗ്രൂപ്പുമായി അഞ്ച് വർഷത്തെ ഡീലിലേക്ക് എത്തിയിരിക്കുന്നു അതായത് ഡിജിറ്റൽ സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്ന പർപ്പസോട് കൂടിയാണ് നോർഡെക്സും മൈൻട്രി മൈൻട്രിയും തമ്മിൽ ഒരു ഡീലിലെത്തിയിരിക്കുന്നത് ഇത് ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് കോവിഡ് നയൻറ്റീൻ അഗേൻസ്റ്റ് ആയിട്ട് സമ്മിശ്ര പ്രതികരണമുള്ള രണ്ട് ന്യൂസുകൾ വന്നിട്ടുണ്ട് ഒന്ന് ഒരു ന്യൂസ് പോസിറ്റീവും ഒരു ന്യൂസ് നെഗറ്റീവുമാണ് അതായത് നെഗറ്റീവ് ന്യൂസ് മഹാരാഷ്ട്രയിൽ കോവിഡ് നയൻറ്റീനിൻ്റെ കേസ് വർദ്ധിക്കുന്നു എന്നുള്ളതാണ് അതായത് ഫെസ്റ്റിവൽ സീസണിന് ശേഷം കോവിഡ് നയൻറ്റീനിൻ്റെ കേസ് വർദ്ധിക്കുന്നത് കൊണ്ട് ഗവൺമെൻറ് പ്രിവെൻറ്റീവ് മെഷേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് ഒരു നെഗറ്റീവ് ന്യൂസാണ് അതുപോലെ തന്നെ കോവിഡ് നയൻറ്റീനി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ന്യൂസ് അസ്ട്രസെനിക്ക എന്ന് പറയുന്ന കോവിഡ് നയൻറ്റീൻ വാക്സിൻ ഏകദേശം തൊണ്ണൂറ് ശതമാനം എഫിഷ്യൻസി കാണിച്ചു എന്നുള്ളത് കോവിഡ് നയൻറ്റീൻ നെഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ന്യൂസാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്